കാസർഗോഡ് 8 വയസ്സുകാരൻ ഫഹദിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ ആരംഭിച്ചു. സ്കൂളിൽ പോകവെയാണ് ഫഹദിനെ അതിക്രൂരമായി കൊലപ്പെടുത്തിയത്. 2015 ജൂലൈ 9 രാവിലെയാണ് കല്ല്യോട്ടിന് സമീപത്തെ ചാന്തൻമുള്ളിൽ നാടിനെ നടക്കിയ കൊലപാതകം നടന്നത്. കാസർഗോഡ് അമ്പൽത്തറ കണ്ണോത്തെ ഓട്ടോ ഡ്രൈവർ മൊയ്തുവിന്റെ മകൻ 8 വയസ്സുകാരനായ മുഹമ്മദ് ഫഹദിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയിൽ ആരംഭിച്ചു. നാടിനെ നടുക്കിയ ഈ കൊലപാതകത്തിൽ 3 വർഷത്തിനു ശേഷമാണ് വിചാരണ ആരംഭിച്ചത്. തെങ്ങുകയറ്റ തൊഴിലാളിയായ ഇരിയ കണ്ണോത്തെ വിജയനാണ് ഫഹദ് വധക്കേസിലെ പ്രതി. കല്ല്യോട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 3ാം തരം വിദ്യാർത്ഥിയായിരുന്ന ഫഹദ് സഹോദരിക്കൊപ്പം സ്കൂളിലേക്ക് പോകുമ്പോഴാണ് വിജയൻ വാക്കത്തിയുമായി ഇവർക്ക് സമീപമെത്തിയത്. ഒരു കാലിന് സ്വാധീനക്കുറവുള്ള കുട്ടിയെ വാക്കത്തി ഉപയോഗിച്ച് കഴുത്തിനും പുറത്തും വെട്ടുകയായിരുന്നു. കുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാർ എത്തിയെങ്കിലും രക്ഷിക്കാനായില്ല. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ച വിജയനെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വിജയനെതിരെ ബേക്കൽ പോലീസ് കൊലക്കുറ്റത്തിന് കേസെടുത്ത് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പിതാവിനോടുണ്ടായിരുന്ന വ്യക്തിവൈരാഗ്യമാണ് ഫഹദിനെ കൊലപ്പെടുത്താൻ വിജയന് പ്രേരണയായതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അന്നത്തെ ഹോസ്തുർഗ് CI ആയിരുന്ന യു പ്രേമനാണ് ഈ കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയ ശേഷം ഹോസ്തുർഗ് ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം നൽകിയത്. പിന്നീട് കേസിന്റെ ഫയലുകൾ വിചാരണക്കായി ജില്ലാ കോടതിയിലേക്ക് മാറ്റുകയായിരുന്നു. ജില്ലാ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന വിജയനി കോടതി ഇതുവരെ ജാമ്യം അനുവദിച്ചിട്ടില്ല. കുറ്റപത്രം വേഗത്തിൽ സമർപ്പിച്ചതിനാൽ വിജയനി കോടതി ജാമ്യം നിഷേധിക്കുകയായിരുന്നു. വിജയൻ ജാമ്യത്തിലിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കുമെന്നും പ്രതി സമൂഹത്തിന് ഭീഷണിയാണെന്നും പോലീസ് കോടതിയിൽ ബോധിപ്പിച്ചു. റിപ്പോർട്ടർ കാസർഗോഡ്.